പ്രളയം കഴിഞ്ഞ് ഒന്നര മാസമായിട്ടും സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടിയില്ല. 5000 കോടി രൂപയുടെ നഷ്ടം കാർഷിക മേഖലയിൽ ഉണ്ടായിയെന്നാണ് സർക്കാരിന്റെ കണക്ക്. നഷ്ടം കണക്കാക്കാനുള്ള പരിശോധന തുടരുകയാണെന്ന് സർക്കാർ പറയുമ്പോഴും കർഷകർക്കുണ്ടായ യഥാർത്ഥ നഷ്ടം പരിഹരിക്കാവുന്നതിലും അപ്പുറമാണ്. പറവൂർ അയിരൂരിലെ ചിരട്ടപ്പാടമാണിത്. ഏതാണ്ട് 20 കർഷകർ 1 കോടിയോളം ചെലവഴിച്ചാണ് ഇവിടെ 50,000 വാഴ നട്ടത്. പക്ഷേ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മിക്ക കർഷകർക്കും മുടക്കുമുതലിൻ്റെ ഒരു അംശം പോലും കിട്ടാത്ത പാടശേഖരമാണത്. പക്ഷേ ആ സർക്കാരിൻ്റെ ഇത് ധനസഹായമൊക്കെ കാത്തു നിന്ന അടുത്ത വിള ചെയ്യാൻ പറ്റില്ല. ലോണും വായ്പയൊക്കെ വാങ്ങി അടുത്ത കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഫ്രാൻസിസ് ഓണവിപണി ലക്ഷ്യമിട്ട് നട്ട 3000 വാഴകളാണ് ഒറ്റരാത്രി കൊണ്ട് ചെളിയിൽ വീണുപോയത്. വെട്ടാറായ ഒരു വാഴയ്ക്ക് കർഷകന് ചെലവാകുന്നത് 300 രൂപയാണ്. പക്ഷെ സർക്കാർ കണക്കിൽ അത് 100 രൂപ, അതായത് 1/3 തുക പോലും കർഷകന് കിട്ടില്ല. വെള്ളം കയറി ആകെ മുങ്ങിപ്പോയി. ഇപ്പോൾ 2 ട്രാക്ടറൊന്നും അടിച്ച് അയക്കാണ്. ആ പൈസ കൊടുത്തുണ്ട്, പക്ഷെ അവൻ നോക്കിയിട്ടൊന്നുമില്ല. കടക കാണിച്ച് ചെയ്യണേ പൈസ ഒന്നുമില്ല. ആകെ ബുദ്ധിമുട്ടിലായി. ജോസ് നട്ട ഞാറെല്ലാം ചെളിയിൽ അമർന്നുപോയി. വീണ്ടും 1/1 തുടങ്ങുകയാണ്. 1 ഏക്കർ നെല്ല് നശിച്ചാൽ സർക്കാർ നൽകുന്നത് 5400 രൂപ. കൂലിക്കാശിന് പോലും അതാകില്ല. എറണാകുളം ജില്ലയിൽ മാത്രം 21,000 കർഷകരാണ് ഇതുവരെ നഷ്ടപരിഹാരത്തിനായി കൃഷിവകുപ്പിനെ സമീപിച്ചിട്ടുള്ളത്. ഏതാണ്ട് 230 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടവും കണക്കാക്കുന്നു. കണക്കെടുപ്പ് എത്രയും വേഗം നടത്തി കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഉടനടി കിട്ടാനുള്ള ഇടപെടലാണ് വേണ്ടത്. കാരണം കർഷകർക്ക് ഇനി 2 കൃഷി ചെയ്യണമെങ്കിൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല. 75,000 രൂപ വിലയുള്ള 30 പശുക്കളടക്കം നിറയെ കന്നുകാലികളുമായി നല്ല രീതിയിൽ ജീവിച്ച ബാബു ഒറ്റരാത്രി കൊണ്ട് ഒന്നുമില്ലാത്തവനായി. 300 പന്നികൾ, 11 പോത്ത്, 60 ആടും അതിൻ്റെ കുഞ്ഞുങ്ങളും, 37 പശു എല്ലാം ഒഴുകി നശിച്ചു പോയില്ലേ. ഇതാരും എന്നെ ഒന്ന് സഹായിക്കില്ല എങ്കിൽ ഞാൻ വളരെയധികം വിഷമിക്കും. എൻ്റെ കടപ്പാടം വരെ പോകും. എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, ബാങ്കിൽ നിന്ന് ലോൺ എനിക്ക് ഉള്ളൂ. എന്നാൽ കണക്കെടുപ്പ് സുതാര്യമാകുമെന്നാണ് കൃഷിവകുപ്പ് പറയുന്നത്. കൃഷിക്കാരിപ്പം അപേക്ഷ സമർപ്പിച്ചതിലൊരു 90% നമുക്ക് ഫീൽഡ് വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി അത് നമുക്ക് പ്രോസസ്സ് ചെയ്ത് ക്ലെയിമാക്കി നമ്മൾ ADL കൊടുത്തിട്ട് ക്ലെയിം മാറുന്ന ഒരു പ്രോസസ്സാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിന് ഡേറ്റ എൻട്രിക്ക് മറ്റുമായിട്ട് നമുക്ക് ധാരാളം സമയം വേണ്ടി വരുന്നു. നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സർക്കാരിനൊരു പൊതുമാനദണ്ഡമുണ്ട്. പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ച കർഷകരുടെ ആശങ്ക ആര് മാറ്റുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ചന്തു പ്രവദിനൊപ്പം NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.